ഇനി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോസാപ്പൂവാണ്. ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ നമുക്ക് റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റോസാപ്പൂവിന്റെ ഇതളുകൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഇതുപോലുള്ള കുറെ ഇതളുകൾ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇതുപോലെ കുറെ ഇതളുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ നമുക്ക് ഈ തണ്ണിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കാം. ഞാൻ ഇതുപോലെ പശു തയ്ച്ചിട്ട് ഇത് ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് റോസാപ്പൂവിന്റെ ഇല ഉണ്ടാക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇലയുടെ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞഞ്ഞു ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൽ ഒട്ടിച്ചു വെക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റോസാപ്പൂവിന്റെ ഇതളുകളൊക്കെ വെക്കാം. നമുക്കിതെല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മളുടെ ഇതളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.